ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഫ്രണ്ട്ലി ടീച്ചർ എൻ്റെ ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക അപ്പോൾ ഇപ്പോഴത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബോൺ ഹേബർ സൈക്കിളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതായത് എപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റായിട്ട് കണ്ടുവരുന്നൊരു ക്വസ്റ്റ്യനാണ് നമ്മുടെ ബോൺ ഹേബർ സൈക്കിൾ എന്ന് പറയുന്നത് അപ്പോൾ അത് എഴുതുമ്പോൾ അത് കൂടുതലും നാല് മാർക്കിനാണ് ചോദിക്കുന്നത് പക്ഷേ ഇത് അത് കുറച്ച് കൂടുതൽ എഴുതാനുള്ള ഒരു വസ്തുവാണ് അപ്പോൾ അതെങ്ങനെ എഴുതാൻ എഴുതണമെന്ന് ഞാൻ പറഞ്ഞുതരാം ബോൺ ഹേബർ സൈക്കിൾ എന്ന് പറയുമ്പോൾ ആദ്യം അതെന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്നൊരു സിംഗിൾ സെൻറ്റൻസിൽ എഴുതാൻ നോക്കുക എന്നിട്ട് മാത്രം എൻ എ സി എല്ലിൻ്റെ ബോൺ ഹേബർ സൈക്കിൾ എഴുതുക അപ്പോൾ ബോൺ ഹേബർ സൈക്കിൾ എന്ന് പറയുന്നത് നമ്മുടെ ലാറ്റിസ് എനർജി ലാറ്റിസ് എനർജീനെ എക്സ്പെരിമെൻറ്റൽ ഡിറ്റർമിനേഷൻ നേരിട്ടുള്ള എക്സ്പെരിമെൻറ്റൽ ഡിറ്റർമിനേഷൻ വഴി ഡിറ്റർമിൻ ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ദ ഡയറക്റ്റ് എക്സ്പെരിമെൻറ്റൽ ഡിറ്റർമിനേഷൻ ഓഫ് ലാറ്റിസ് എനർജീസ് നോട്ട് സോ ഈസി ദീസ് ആർ ഡിറ്റർമിൻഡ് ബൈ ഇൻഡയറക്ട്ി അതായത് ഇവ ഇൻഡയറക്റ്റ് ആയിട്ടാണ് ഡിറ്റർമിൻ ചെയ്യുന്നത് ഇതൊരു സൈക്ലിക് പ്രോസസ്സിൻ്റെ ഹെൽപ്പ് കൊണ്ടാണ് ചെയ്യുന്നത് ഈ സൈക്ലിക് പ്രോസസ്സ് തെർമോ ഡൈനാമിക്കൽ ആയിട്ടുള്ള ഈ ഒരു സൈക്ലിക് പ്രോസസ്സിനെയാണ് ബോൺ ഹേബർ സൈക്കിൾ എന്ന് പറയുന്നത് അതായത് ലാറ്റിസ് എനർജി ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടി ഉള്ളൊരു സൈക്ലിക് പ്രോസസ്സാണ് ബോൺ ഹേബർ സൈക്കിൾസ് എന്ന് പറയുന്നത് അതിനുവേണ്ടി നമ്മൾ നോക്കുന്നത് എൻ എ സി എല്ലിൻ്റെ ലാറ്റിസ് എനർജി കണ്ടുപിടിച്ചുകൊണ്ടാണ് നമ്മൾ ഇത് വരുന്നത് ഇത് അങ്ങനെ നമുക്ക് എളുപ്പം കണ്ടുപിടിക്കാൻ പറ്റത്തില്ല ഇതിന് കുറച്ച് സ്റ്റെപ്സ് ഉണ്ട് ആ സ്റ്റെപ്സ് ചെയ്ത് മാത്രമേ നമുക്ക് ഈ ലാറ്റിസ് എനർജി അറ്റ് ദ എൻ പോയിന്റിൽ കിട്ടത്തുള്ളൂ അപ്പോൾ അതെങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അതിൽ ആദ്യത്തെ പോയിൻ്റ് എന്ന് പറയുമ്പോൾ കൺവേർഷൻ ഓഫ് മെറ്റാലിക് സോഡിയം ടു ഗേഷ്യ ആറ്റം നമുക്കറിയാം നമ്മുടെ സോഡിയം മെറ്റാലിക് ഫോമിലാണ് ഇരിക്കുന്നത് അതായത് സോളിഡ് സ്റ്റേറ്റിലാണ് ഇരിക്കുന്നത് ഇതിൽ ഗേഷ്യം സോഡിയം ആറ്റി മാറ്റി മാറ്റണം വെറുതെ നമുക്കങ്ങനെ ഒരു മെറ്റാലിക് സോഡിയത്തിനെ ഗേഷ്യസ് സോഡിയമാക്കി മാറ്റത്തില്ല ഇവിടെ ഒരു എമർ എനർജി റിക്വയർഡ് ചെയ്യുന്നുണ്ട് നമുക്കിവിടെ ഇങ്ങനെ ഇത്തരത്തിൽ മെറ്റാലിക് സോഡിയം ഒരു മോൾ മെറ്റാലിക് സോഡിയത്തിനെ ഗേഷ്യസ് സോഡിയമാക്കി മാറ്റണമെങ്കിൽ സം എനർജി റിക്വയർഡ് ആണ് ഇത്തരത്തിലുള്ള എനർജീനെയാണ് സപ്ലിമേഷൻ എനർജി എന്ന് പറയുന്നത് ഇതിനെ ഡെൽറ്റ എച്ച് എസ് കൊണ്ട് ഡിനോട്ട് ചെയ്യും അപ്പോൾ ഓരോ സെൻറ്റൻസും ഓരോ പോയിൻസും ഇമ്പോർട്ടൻ്റ് ആണ് കാരണം അത് വെച്ച് നമുക്ക് വളരെ സിമ്പിളായിട്ട് സൈക്കിള് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അതായത് കൺവേർഷൻ ഓഫ് മെറ്റാലിക് സോഡിയം ടു ഗേഷ്യസ് സോഡിയം ആറ്റം അതിനു വേണ്ടി വൺ മോൾ വൺ മോൾ ഓഫ് മെറ്റാലിക് സോഡിയത്തിനെ ഗേഷ്യസ് സോഡിയം ആക്കി കൺവേർട്ട് ചെയ്യാൻ വേണ്ട എനർജീനെയാണ് സപ്ലിമേഷൻ എനർജി എന്ന് പറയുന്നത് ഇത് ഡെൽറ്റ എച്ച് എസ് ഓൺ റെഡിനോട്ട് ചെയ്യുന്നു അപ്പോൾ ആ ഫസ്റ്റ് സ്റ്റെപ്പ് എങ്ങനെ വരും എന്നെ സോളിഡ് അതായത് സ്റ്റേറ്റ് പ്ലസ് ഡെൽറ്റ എച്ച് എസ് നമ്മൾ സപ്ലിമേഷൻ എനർജി കൊടുത്തു അപ്പോൾ നമുക്ക് എൻ എ ഗ്യാസ് ലഭിച്ചു നമുക്കിപ്പോൾ മെറ്റ മെറ്റാലിക് സോഡിയത്തിന് ഗേഷ്യസ് സോഡിയമായിട്ട് ലഭിച്ചു ഇനി അതുപോലെ നമുക്ക് എൻ്റെ കൂടെ ക്ലോറിൻ കൂടി ആഡ് ചെയ്താൽ മാത്രമേ എൻ എ സി എൽ ലഭിക്കുകയുള്ളൂന്ന് അറിയാം അപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കൺവേർഷൻ ഓഫ് ഗേഷ്യസ് ക്ലോറിൻ മോളിക്യൂൾ ടു ഗേഷ്യസ് ക്ലോറിൻ ആറ്റം നമ്മുടെ ഗേ ക്ലോറിൻ എന്ന് പറയുന്നത് ഗേഷ്യസ് ഫോമിൽ തന്നെയാണ് പക്ഷെ അത് മോളിക്യൂളായിട്ടാണ് നിൽക്കുന്നത് അതിന് നമുക്ക് ഗേഷ്യസ് ക്ലോറിൻ ആറ്റമായിട്ട് മാറ്റേണ്ടി വരും അപ്പോൾ ഇതിന് നമുക്ക് ഇത്തരത്തിൽ വൺ മോൾ ഓഫ് ഗേഷ്യസ് ക്ലോറിൻ മോളിക്യൂളിനെ ഗേഷ്യസ് ആറ്റമാക്കി മാറ്റുന്നതിന് വേണ്ടി അതായത് ആറ്റമായി ഡിസോസിയേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു എനർജി ആവശ്യമാണ് ഇതിന് ഡിസോസിയേഷൻ എനർജി എന്ന് അറിയപ്പെടുന്നുണ്ട് ഇതിന് ഡെൽറ്റ എച്ച് ഡി എന്നാണ് സൂചിപ്പിക്കുന്നത് അപ്പം നിങ്ങളൊന്നും കൂടെ പറഞ്ഞുതരാം നമുക്ക് ഗേഷ്യസ് ക്ലോറിൻ ആറ്റത്തിനെ ക്ലോറിൻ മോളിക്യൂളിനെ ക്ലോറിൻ ആറ്റമാക്കി മാറ്റാൻ വേണ്ടി കുറച്ച് ഡിസോസിയേഷൻ ഓഫ് എനർജി ആവശ്യമാണ് ഇത്തരത്തിലുള്ള എനർജിനെയാണ് ഡിസോസിയേഷൻ എനർജി എന്ന് പറയുന്നത് ഡെൽറ്റ എച്ച് ഡി ഇനി നമ്മൾ ഹാഫ് സി എൽ ടൂ ആണ് എടുക്കുന്നത് അപ്പോൾ ഷുവറായിട്ട് നമ്മൾ ഹാഫ് ഡെൽറ്റ എച്ച് ഡി തന്നെ എടുക്കണം അപ്പോൾ ഹാഫ് സി എൽ ടു പ്ലസ് ഹാഫ് സി എൽ ടു എങ്ങനെയുള്ളതിന് ഗേഷ്യസിലുള്ളതിൻ്റെ കൂടി ഹാഫ് ഡെൽറ്റ എച്ച് ഡി ചേർക്കുമ്പോൾ നമുക്ക് സി എൽ ഗ്യാസ് കിട്ടുന്നുണ്ട് സി എൽ ഗ്യാസ് നമുക്ക് ഇപ്പോൾ ക്ലോറിൻ ഒരു ഗേഷ്യസ് ഫോമിൽ ഫ്രീ ആയിട്ട് മാറി അപ്പോൾ നമുക്ക് എൻ എ ഗ്യാസും കിട്ടി സി എൽ ഗ്യാസും കിട്ടി ഇനി തേർഡ് സ്റ്റെപ്പ് എന്താണെന്ന് നോക്കാം തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ കിട്ടിയ ഈ ഗേഷ്യസ് ആയിട്ടുള്ള സോഡിയത്തിനെ സോഡിയം അയോൺ ആക്കി മാറ്റണം ഇപ്പം നമ്മുടെ സോഡിയത്തിനൊരു ചാർജ് ഇല്ല ചാർജ് ഉള്ള ഒരു അയോണാക്കി നമുക്ക് ഈ സോഡിയത്തിനെ മാറ്റേണ്ടതുണ്ട് അപ്പോൾ ഇത്തരത്തിലെ വൺ മോൾ ഓഫ് ഗേഷ്യസ് ഓഡിയ ആറ്റത്തിനെ സോഡിയം അയോൺ ആക്കാൻ വേണ്ട എനർജിയാണ് അയോണൈസേഷൻ എന്താൽ പി എന്ന് പറയുന്നത് ഐ ഇ എന്ന കൊണ്ട് ഡിനോട്ട് ചെയ്യും അപ്പോൾ ആ സ്റ്റെപ്പ് നോക്കാം എൻ എ ഗേഷ്യസ് പ്ലസ് ഐ ഇ ഗീസ് എൻ എ പ്ലസ് ഗ്യാസ് പ്ലസ് അവിടെ എന്ത് മിസ്സാവുന്നു ഒരു ഇലക്ട്രോണിനെ പുറന്തള്ളപ്പെടുന്നുണ്ട് അപ്പോൾ നമുക്ക് എൻ എ പ്ലസ് ഗ്യാസ് കിട്ടി ഈ തേർഡ് സ്റ്റെപ്പ് കഴിഞ്ഞപ്പം ഇതുപോലെ നമുക്ക് ക്ലോറിൻ ആറ്റത്തെയും ചെയ്യണ്ടേ അപ്പോൾ നമ്മളെ ഫോർത്ത് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ കൺവേർഷൻ ഓഫ് ഗേഷ്യസ് ക്ലോറിൻ ആറ്റം ഇൻ ക്ലോറിൻ അയോ ക്ലോറൈഡ് അയോൺ ആയിട്ട് നമുക്ക് മാറ്റണം അപ്പോൾ ഇവിടെ നമുക്ക് വേണ്ട അയോണാണ് ഇലക്ട്രോൺ അഫിനിറ്റി എന്ന് പറയുന്നതാണ് ഇവിടെ നമുക്ക് വേണ്ട എനർജി എന്ന് പറയുന്നത് അപ്പം ദ എമൗണ്ട് ഓഫ് എനർജി റിലീസ്ഡ് വൺ മോൾ ഓഫ് ഗേഷ്യസ് ക്ലോറൈഡ് ആറ്റം ആർ കൺവേർട്ടഡ് ടു ക്ലോറൈഡ് അയോൺ ഇൻ ദ ഗേഷ്യസ്റ്റേറ്റീസ് കാൽഡ് ഇലക്ട്രോൺ അഫിനിറ്റി അപ്പോൾ അവിടുത്തെ സ്റ്റെപ്പ് എങ്ങനെ വരും സി എൽ ഗ്യാസ് പ്ലസ് വൺ ഇലക്ട്രോൺ ഗീസ് സി എൽ മൈനസ് ഗ്യാസ് പ്ലസ് ഇലക്ട്രോൺ അഫിനിറ്റി കണ്ട അവിടെ നമ്മൾ ക്ലോറിൻ്റെ കൂടെ വൺ ഇലക്ട്രോൺ ചേർന്നപ്പോഴാണ് നമുക്ക് സി എൽ മൈനസ് അയോണും ഇലക്ട്രോൺ അഫിനിറ്റിയും വരുന്നത് പിന്നെ ലാസ്റ്റ് സ്റ്റെപ്പാണ് കോമ്പിനേഷൻ ഓഫ് ഗേഷ്യസ് എൻ എ പ്ലസ് ആൻഡ് ഗേഷ്യസ് ഗേഷ്യസ് സി എൽ മൈനസ് ടു ഫോം എൻ എ സി എല്ലിൽ ഇവ ചേർന്ന് എൻ എ സി എൽ ഉണ്ടാകുന്ന പ്രോസസ്സാണ് ആ ലാസ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് ഇവിടെ റിലീസ് ചെയ്യുന്ന എനർജീനെയാണ് നമ്മൾ ലാറ്റിസ് എനർജി എന്ന് പറയുന്നത് അല്ല ഇവിടെ നമുക്ക് എന്താണ് ദ എമൗണ്ട് ഓഫ് എനർജി റിലീസ്ഡ് വൺ മോളോസോളർ ക്രിസ്റ്റൽ കോമ്പൗണ്ട് ഈസ് ഫോംഡ് ഫ്രം ഗേഷ്യസ് എൻ എ പ്ലസ് സയോൺ ആൻഡ് സി എൽ മൈനസ് സയോണീസ്കാലിൻ്റെ ലാറ്റിസ് എനർജി അതിനെ നമ്മൾ യു എന്ന ലെറ്റർ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത് ഇനി നമുക്ക് ആ ഒരു സൈക്കിൾ ഒന്ന് നോക്കാം അപ്പൊ ബോഫ് സൈക്കിൾ ആണ് ആ കൊടുത്തിരിക്കുന്നത് അത് ജസ്റ്റ് ഒന്ന് നോക്കി പഠിച്ചേക്കുക അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നു അപ്പോൾ അത് നോക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയേക്കുക അപ്പോൾ നമുക്ക് ബോൺ ഹേബർ സൈക്കിൾ കിട്ടിക്കഴിഞ്ഞു ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കാൽക്കുലേഷൻ എഴുതി മാത്രമേ നിങ്ങൾ നിർത്താവുള്ളൂ നമുക്കതായത് നമ്മൾ ഈ ബോൺ ഹേബർ സൈക്കിളിൽ വന്ന എനർജി സെല്ലാം കൂടെ ആഡ് ചെയ്യുന്നത് ഇവിടെ ഉണ്ടാകുന്ന ഫോമേഷൻ ഓഫ് എന്താല്പിക്ക ഈക്വൽ ആയിരിക്കും അതായത് ഡെൽറ്റ എച്ച് എഫ് ഇസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് എസ് പ്ലസ് ഹാഫ് ഡെൽറ്റ എച്ച് ഡി പ്ലസ് ഐ ഇ പ്ലസ് ഇ എ പ്ലസ് യു ആയിരിക്കും അതിൽ നമുക്ക് യു ഇൻ്റെ വില അതായത് ലാറ്റിസ് എനർജി ഒഴിച്ച് ബാക്കി എല്ലാത്തിൻ്റെയും വില തന്നിട്ടുണ്ട് ഡെൽറ്റ എച്ച് എസിൻ്റെ വില വൺ നോട്ട് എയിറ്റ് പോയിൻ്റ് ഫോർ കിലോ ജൂൾ ആണ് അതുപോലെ തന്നെ ഡെൽറ്റ എച്ച് ഡിയിലത് ഇരുന്നൂറ്റി നാൽപ്പത്തെട്ട് ടു ഫോർ വൺ പോയിൻ്റ് എയിറ്റ് ജൂൾ അയണൈസേഷൻ എന്താൽ പിയിലത് ഫോർ നയൻ ഫൈവ് പോയിൻ്റ് ഫോർ പിന്നെ ഇലക്ട്രോൺ അഫിനിറ്റിയിലത് മൈനസ് ത്രീ ഫോർ എയിറ്റ് പോയിൻറ്റ് സിക്സ് ഡെൽറ്റ എച്ച് എഫിൻ്റെത് മൈനസ് ത്രീ എയ്റ്റ് വൺ പോയിൻറ്റ് ടു ആണ് അപ്പോൾ നമ്മൾ ഡെൽറ്റ എച്ച് എഫിൻ്റെ വിലയിൽ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ഇത് ആഡ് ചെയ്ത് പ്ലസ് ഒരു യു മാത്രം വരും അപ്പം മൈനസ് യു അപ്പുറത്ത് പോകുമ്പോൾ ഈ മൈനസ് എച്ച് എഫ് ഇപ്പുറത്ത് വരും ഇത് നമുക്ക് ആഡ് ചെയ്ത് യുവിൻ്റെ വില മൈനസ് സെവൻ ഫൈവ് സെവൻ പോയിൻ്റ് ത്രീ കിലോ ജൂൾ മോൾ ഇൻവേഴ്സ് നിന്ന് കിട്ടും അതുവരെ എഴുതി വേണം നിങ്ങൾ നിർത്താനുള്ളത്